ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പോളിംഗ്, പൊള്ളുന്ന ചൂട് വകവയ്ക്കാതെ ബൂത്തുകളിൽ നീണ്ട ക്യൂ. ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ പോളിംഗ് 66% കടന്നു. രാവിലെ 7 മുതൽ മിക്ക ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ട നിരയായിരുന്നു. കടുത്ത ചൂട് കാരണം പലരും രാവിലെ തന്നെ എത്തി വോട്ട് രേഖപ്പെടുത്താൻ തീരുമാനിച്ചതോടെ പല ബൂത്തുകളിലും തിരക്ക് കൂടി. ചില ബൂത്തുകളിൽ വോട്ടിംഗ് ഇഴഞ്ഞു നീങ്ങി. കയ്പമംഗലം മണ്ഡലത്തിലെ എറിയാട് KVHS വോട്ടെടുപ്പ് തുടങ്ങാൻ വൈകി. വോട്ടിംഗ് മെഷീനിൽ തകരാറ് സംഭവിച്ചതാണ് കാരണം. അരമണിക്കൂറിന് ശേഷം തകരാർ പരിഹരിച്ചു വോട്ടിംഗ് പുനരാരംഭിച്ചു. കൂരിക്കുഴി AMUP സ്കൂളിലെ 27-ാം നമ്പർ ബൂത്തിലും വോട്ടെടുപ്പ് തുടങ്ങാൻ വൈകി. വോട്ടിംഗ് മെഷീനിൽ തകരാറ് സംഭവിച്ചതാണ് കാരണം. ഉടനെ ടെക്നീഷ്യന്മാരെത്തി വോട്ടിംഗ് മെഷീന്റെ തകരാറ് പരിഹരിച്ചു. അതേസമയം പെരിങ്ങനം വെസ്റ്റ് SN സ്മാരകം UP സ്കൂൾ ബൂത്ത് നമ്പർ 47 വോട്ട് ചെയ്യാനെത്തിയ വനിതാ വോട്ടർ തളർന്നു വീണു. ഇവരെ പിന്നീട് ഓട്ടോയിൽ പെരിങ്ങനം ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഇന്ന് രാവിലെ 9:30 സംഭവം. ചൂടിലും ആവേശം ചോരാതെ വോട്ടെടുപ്പ്. തീരദേശ മേഖലകളിൽ ഇത്തവണ മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. പ്രമുഖ നേതാക്കളും സ്ഥാനാർത്ഥികളും താരങ്ങളും രാവിലെ വോട്ട് രേഖപ്പെടുത്താനെത്തി. വോട്ടെടുപ്പിന്റെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ നേതാക്കളും സ്ഥാനാർത്ഥികളും പോളിംഗ് ബൂത്തുകളിലെത്തി സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. ജനങ്ങൾ യഥാർത്ഥ രാഷ്ട്രീയം ഉൾക്കൊള്ളുന്നു, കൃത്യമായും പ്രതികരിക്കുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് രാവിലെ മുതൽ ഓരോ പോളിംഗ് ബൂത്തിലും കാണുന്ന ഈ തിരക്ക് സൂചിപ്പിക്കുന്നതെന്ന് സ്ഥാനാർത്ഥി കൂടിയായ C. രവീന്ദ്രനാഥ് പറഞ്ഞു. കേരളവർമ്മ കോളേജിലെത്തിയാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയത്. വിജയിക്കുമെന്ന് ഉറപ്പുണ്ടെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ചാലക്കുടിയിൽ പൂർണ്ണമായിട്ടും വിജയിക്കും, തൃശ്ശൂർ സുനിൽകുമാർ പൂർണ്ണമായിട്ടും വിജയിക്കും, രണ്ട് മണ്ഡലത്തിലും. അതുപോലെ തന്നെ ആലത്തൂർ മിക്കവാറും എല്ലാ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളും വിജയിക്കുന്ന ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നത്. രാവിലെ തന്നെ പോളിംഗിന് നല്ല തിരക്കുണ്ട്, അപ്പോൾ അതൊരു ഗുണകരമാകും. വളരെ നല്ലതല്ലേ, ജനങ്ങൾ യഥാർത്ഥ രാഷ്ട്രീയം ഉൾക്കൊണ്ടു എന്നുള്ളതും കൃത്യമായി പ്രതികരിക്കുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണമാണ്. നല്ല തിരക്കുണ്ട്, നല്ല പോളിംഗ് ഉണ്ടാവുമെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും ഒരു സംശയമില്ലാതെ ചാലക്കുടിയിലെ ഇടതുപക്ഷ ജനാധിപത്യം വിജയിക്കും. ഇന്നസെൻറ്റിൻ്റെ ഗാനപദം പാടം മാസ്റ്റേ മറ്റേ ബേസ് എന്തൊക്കെയാണ്? ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയം തന്നെയാണ്. അതായത് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയം മതേതര ഇന്ത്യയെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. മതേതരത്വം നഷ്ടപ്പെടുന്നു, നൂറ്റാണ്ടുകളായി വളർത്തിയെടുത്ത പല സംസ്കാരങ്ങളും നഷ്ടപ്പെടുന്നു, ഫെഡറലിസം അതുപോലെ തന്നെ പിന്നെ മതേതരത്വം ഇതൊക്കെ. അപ്പോൾ അതുകൊണ്ട് അതിനെ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മതം. രാഷ്ട്രീയ പ്രമേയം അതാണ്, അത് ഇടതുപക്ഷ ജനാധിപത്യമാണ് ഏറ്റവും കൂടുതൽ അതിനു വേണ്ടി നിലകൊണ്ടത്. മതേതരത്വം സംരക്ഷിക്കാനും വർഗീയത എതിർക്കാനും ഫെഡറലിസത്തെ കാത്തു സൂക്ഷിക്കാനും ചരിത്രപരമായിട്ും അനുഭവം കൊണ്ടും നിലകൊണ്ടത് LDF ആണ്. അത് ജനങ്ങൾ തിരിച്ചറിയുന്നു. യഥാർത്ഥ പോയിൻ്റ് മതേതരത്വം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അത് കാത്തു സൂക്ഷിക്കാൻ ലെഫ്റ്റാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട, അതിന് വേണ്ടി മുന്നിട്ടരുത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ലെഫ്റ്റിൻ്റെ ഒപ്പം ജനങ്ങൾ നിൽക്കുന്നു എന്നുള്ളതാണ്. അതാണ് വിജയപ്രതീക്ഷയുണ്ട്, വിജയിക്കും എന്ന് ഉറപ്പുകൾ പറയാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി മികച്ച വിജയം നേടുമെന്ന് VR സുനിൽകുമാർ MLA അഭിപ്രായപ്പെട്ടു. പുല്ലൂട്ട് VK രാജൻ സ്മാരക ഹൈസ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചാലക്കുടി നിയോജക മണ്ഡലത്തിൽ ജയിക്കും. കേരളത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മോദി സർക്കാരിൻ്റെ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കെതിരായിട്ടുള്ളൊരു വിധിയെഴുത്തായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. ഇന്ത്യയിലെ മതേതരത്വവും അതുപോലെ തന്നെ ജനാധിപത്യവും സാഹോദര്യവും സമത്വവും മൗലിക അവകാശങ്ങൾക്കെതിരായിട്ടുള്ള കടന്നുകയറ്റവും ആണ് ഈ ഭരണത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിനെതിരായിട്ട് കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനം വർഗീയതയ്ക്കെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള പോരാട്ടങ്ങളൊക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിന് തീർച്ചയായിട്ടും ജനങ്ങളുടേതായിട്ടുള്ള വലിയൊരു പിന്തുണ ഈ സർക്കാരിനും അതുപോലെ തന്നെ ഇതിനെതിരായിട്ടുള്ള വിരുദ്ധ നിലപാടെടുക്കുന്ന പ്രസ്ഥാനം എന്ന നിലയിൽ തന്നെ മോദിക്ക് സർക്കാരിനെതിരായിട്ടുള്ള വിധി എഴുത്തായിട്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണാനായിട്ട്. കോൺഗ്രസ് എടുക്കുന്ന നിലപാടുകളൊക്കെ തന്നെ ഒരു മൃദു ഹിന്ദുത്വ നിലപാടിലേക്ക് പോകുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി ഇവിടെ തിരിച്ചറിയപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ആ തിരിച്ചറിയൽ ഈ കേരളത്തിലെ വിധിയെഴുത്ത് കോൺഗ്രസിനെതിരായിട്ടുള്ളൊരു വിധിയെഴുത്തായിട്ടും കൂടി കാണാൻ കഴിയും. മതേതരത്വത്തെ ചേർത്ത് പിടിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇടതുപക്ഷ പ്രസ്ഥാനം.
പ്രസ്ഥാനത്തിന്റെ വിജയമായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ വിജയം സുനിശ്ചിതമാണെന്ന് കയ്പമംഗലം MLA ടി ടൈസൺ മാസ്റ്റർ പറഞ്ഞു. ഇടവിലെങ്കിലെ കാറ സെന്റ് ആൽബനാത്ത് സ്കൂളിലാണ് MLA വോട്ട് രേഖപ്പെടുത്തിയത്. തിരഞ്ഞെടുപ്പിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന് എല്ലാവർക്കും അറിയാവുന്ന രീതിയിൽ തന്നെയാണ് ആളുകളുടെ ഈ വോട്ടിന് ആയിട്ട് വരുന്നത്. ഈ ബൂത്തുകളൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ കയ്പമംഗലം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു കാലഘട്ടം കൂടി കടന്നു പോകുന്നതാണ് എനിക്ക് സൂചിപ്പിക്കാണ്. നമ്മുടെ റിയാഡ് ആണ് നമുക്ക് 1948 കൊച്ചി നിയമസഭയിലേക്കുള്ള ഇലക്ഷൻ അന്ന് ആരംഭിച്ച മുതൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെ വേറെ വേറെ ബൂത്തുകൾ ഉണ്ടായിരുന്ന സ്ഥലമാണ്. ഇതോടുകൂടി ആ പരിപാടി അവസാനിക്കുകയാണ്. ഇനി അങ്ങനൊരു സ്ത്രീ പുരുഷ ബൂത്തുകൾ വേറെ വേറെ കേരളത്തിൽ ഒരിടത്തുമില്ല. ആകെ ഉണ്ടായിരുന്ന സ്ഥലം റിയാഡ് ഗ്രാമപഞ്ചായത്ത് മാത്രമാണ്. അത് ഇന്നത്തോടുകൂടി അവസാനിച്ചു. പിന്നെ നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിൽ ഉറപ്പായും നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൻ്റെ കണ്ടപ്പെട്ട സി രവീന്ദ്രനാഥ് ജയിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു രാഷ്ട്രീയ സാധ്യത തന്നെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അതിൽ കയ്പമംഗലത്തെ പ്രബുദ്ധരായിട്ടുള്ള വോട്ടർമാർ ഇക്കാര്യത്തിൽ നല്ല തീരുമാനമെടുത്തിട്ടുണ്ട് എന്നാണ് എനിക്ക് എല്ലാവരോടും പ്രത്യേകമായി ചിന്തിക്കാം. ലോകം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പാണിതെന്നും ജനാധിപത്യ പ്രക്രിയയിൽ വോട്ട് രേഖപ്പെടുത്തുക എന്നത് രാഷ്ട്രീയ സാക്ഷരതയുടെ ഭാഗമാണെന്നും കോട്ടപ്പുറം ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ അഭിപ്രായപ്പെട്ടു. കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് LP സ്കൂളിലെ 116 നമ്പർ ബൂത്തിൽ രാവിലെ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശരിയായ ഭരണ മികവുള്ള പ്രതിനിധികളെയും സർക്കാരിനെയും തെരഞ്ഞെടുക്കുവാനുള്ള അവകാശവും കടമയും ഓരോ പൗരനുമുണ്ടെന്ന് ബിഷപ്പ് പറഞ്ഞു. തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ സാധാരണ ഒരു ചോയ്സ്, ഒരാളെ എലക്ട് ചെയ്യുന്നു, മറ്റുള്ളവരെ മാറ്റുന്നു. അപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിനും എപ്പോഴും എലക്ട് ചെയ്യാന്നുള്ളത്, സെലക്ട് ചെയ്യാന്നുള്ളത് അത് നമ്മൾ ഉത്തരവാദിത്വം. അപ്പം ആരെയാണ് എന്തിനാണ് എന്നുള്ള ബോധ്യം. ഇതിനെ നമ്മൾ പറയുന്നത് രാഷ്ട്രീയ ലിറ്ററസി, ഒരു നമ്മൾ പറഞ്ഞ പൊളിറ്റിക്കൽ ലിറ്ററസി ആവശ്യമാണ്. അത് മൂന്ന് വിധത്തിലാണ് ഈ നമ്മുടെ ലിറ്ററസിനെ കുറിച്ച് പറയുമ്പോൾ അറിവ് മൂന്ന് കാര്യത്തിനുണ്ട്. ഒന്ന്, അറിവ് നമുക്കുള്ളത് എന്തിനു വേണ്ടിയൊക്കെ ചോദിക്കുമ്പോൾ ആദ്യം തന്നെ പറയാം ഞാൻ എനിക്ക് അറിവുണ്ട് എന്ന് പറഞ്ഞോട് മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ കേമനാകാന്നുള്ള അറിവില്ല. ഒന്ന്. രണ്ടാമത്തതായിട്ട് ഭരിക്കാൻ വേണ്ടി എനിക്ക് കഴിവുണ്ടെങ്കിൽ, അറിവുണ്ടെങ്കിൽ ഞാൻ മറ്റുള്ളവരെയൊക്കെ ഭരിക്കുന്നു. മൂന്നാമത്തത് എല്ലാവരെയും നമുക്ക് ഹീൽ ചെയ്യാനായിട്ട്, ലോകത്തിന് മുഴുവനെല്ലാം സുഖപ്പെടുത്താനായിട്ട്. അപ്പോൾ നമ്മളുടെ അറിവ് പിന്നെ ഈ എല്ലാവരും തന്നെ വോട്ട് ചെയ്യാൻ വരണം. കാരണം നമുക്കുള്ള ഒരു വലിയ അധികാരമാണ് വോട്ട് ചെയ്യാൻ. അത് മാറി നിൽക്കരുത്. കാരണം ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ്. നമ്മളുടെ രാജ്യത്തെ ആര് ഭരിക്കണമെന്നുള്ളൊരു ഉത്തരവാദിത്വം, അത് എല്ലാ പൗരന്മാരുടെയും ദൗത്യമാണ്. ഇന്ന് നമുക്ക് കേരളത്തിലുള്ള ജനങ്ങൾ എല്ലാവരും തന്നെ ആ ഒരു വലിയ ദൗത്യം ഏറ്റെടുക്കുക. ഉത്തരവാദിത്വം നമുക്കുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ. ലോകം മുഴുവനും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഇന്ത്യയിൽ, ഭാരതത്തിൽ നമ്മുടെ രാജ്യത്ത് എന്താണ് സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ഒരു വലിയ ദൗത്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ രാവിലെ വന്നത്. ഇപ്പോൾ എല്ലാവർക്കും എല്ലാവരും ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇരിക്കുന്ന ആൾക്കാരും മുഴുവൻ വന്ന് വോട്ട് ചെയ്യാൻ വേണ്ടിയാണ്. അതാണ് ഞാൻ പ്രത്യേകമായിട്ട് പറയുന്നത്. മതത്തിനും ജാതിക്കുമല്ല വോട്ടെന്നും ജനാധിപത്യത്തിന് വേണ്ടിയാണ് വോട്ട് ചെയ്യുന്നതെന്നും തന്റെ വോട്ട് ജനാധിപത്യത്തിനാണെന്നും തിരക്കഥാകൃത്ത് PS റഫീഖ് പറഞ്ഞു. ഇപ്പോൾ കുഴപ്പമൊന്നും പറയാൻ പറ്റാത്തൊരു സാഹചര്യം ആണെങ്കിൽ കൂടി എല്ലാവരും ജനാധിപത്യത്തിന് വേണ്ടി വോട്ട് ചെയ്യുക. മതത്തിനല്ല, ജാതിക്കല്ല വോട്ട് ചെയ്യണം. എൻ്റെ വോട്ട് ജനാധിപത്യത്തിനാണ്. ആലത്തൂർ മണ്ഡലം NDA സ്ഥാനാർത്ഥി TN സരസു ശ്രീനാരായണപുരം SNKUP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി.
ഇപ്പൊ ആലത്തൂർ കയാത്ര.